ഇതിനെ കുറിച്ചൊന്നും ഞാൻ ആദ്യം ചോദ്യം വേണ്ട, രണ്ടു ദിവസം കൊണ്ട് തീരുന്ന കാര്യമില്ലേ? ചോദിച്ചു ചോദിച്ചു വെറുതെ നമ്മൾ എന്തിനാ? ആ ഇതിന് അങ്ങനെ മതി, ഇതിപ്പോ ഇതിപ്പോ ഇതൊക്കെ രണ്ട് ദിവസത്തെ ഒരു ആകാംക്ഷയുള്ളൂ. മഞ്ചേരി റോഡ്, വണ്ടൂർ. സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരു നാട് തിളങ്ങുന്നു വണ്ടൂർ ഇടവണ്ണ. മേക്ക് യുവർ സ്റ്റൈൽ, നിങ്ങളുടെ വസ്ത്രം പറയട്ടെ നിങ്ങളുടെ വ്യക്തിത്വം. ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ്, പാണ്ടിക്കാട് റോഡ്, പള്ളിക്കുന്ന്, വണ്ടൂർ. എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്ന് എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവൻ. സീറ്റ് വിഭജനമടക്കം എല്ലാ കാര്യങ്ങളിലും രണ്ട് ദിവസത്തിനകം തീരുമാനമുണ്ടാകുമെന്ന് പറഞ്ഞ അദ്ദേഹം, സ്ഥാനാർത്ഥി നിർണയത്തിൽ തർക്കങ്ങളെന്ന മാധ്യമ വാർത്തകളിൽ പ്രതികരിക്കാനില്ലെന്ന് മലപ്പുറത്ത് പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ ചർച്ച നടത്തി, ജില്ലാ കമ്മിറ്റികളിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പാർട്ടി സംസ്ഥാന കമ്മിറ്റി ചേർന്നതിൻ്റെ അന്തിമ തീരുമാനം എടുക്കുകയാണ് ചെയ്യുക. അധികം വൈകാതെ തന്നെ അത് അത് പ്രസിദ്ധീകരിക്കപ്പെടും. യു ഡി എഫിൻ്റെ പത്രിക ഡൽഹിയിലേക്ക് പോയിട്ടല്ലേ ഉള്ളൂ, ഞങ്ങൾ കേരളത്തിലാണ് ഈ പട്ടിക ഉണ്ടാക്കുന്നത്. അതൊരു പ്രോസസ്സ് ആയി ജനാധിപത്യ ഉള്ളടക്കത്തോടു കൂടിയാണ് സാധാരണയായിട്ട് ഇത്തരം സ്ഥാനാർത്ഥി നിർണയങ്ങൾ നടക്കുക. അതിന് അനുയോജ്യമായ ചർച്ചകൾ നടത്തുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ അധികം വൈകാതെ തന്നെ അത് പ്രസിദ്ധീകരിക്കുകയും പറഞ്ഞു കേട്ട പേരുകൾ. ഇപ്പോൾ ചില ജില്ലാ കമ്മിറ്റികൾ എതിർപ്പ് പറഞ്ഞതായിട്ട് പറയുന്നു, ചില പോസ്റ്ററുകളൊക്കെ ചില സ്ഥലത്തൊക്കെ വന്നിരിക്കുന്നു, അത് അത്തരത്തിലും നല്ല ആശങ്കയ്ക്ക് വഴിയുണ്ടോ? അത് ഒരു ഭീഷണിയായിട്ട് വരുന്നുണ്ടോ? നമ്മുടെ ചില സുഹൃത്തുക്കൾ ഒരാശങ്ക ഉണ്ടാക്കാനാകുമോ എന്ന് പരിശോധിക്കും, അത് സ്വാഭാവികമാണ്. അത്ര നമ്മൾ കണ്ടാൽ മതി. ഇപ്പോൾ ഈ ആശങ്കകൾ എന്നാലും ഞങ്ങൾക്ക് യാതൊരു ആശങ്കയില്ല. ഒരു ആശങ്ക മാധ്യമങ്ങൾ സ്വാഭാവികമല്ല. അവർ ഒരു സി പി ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ചുള്ളവർ ഒരു വാർത്ത നിർമ്മിക്കപ്പെടുമ്പോഴാണല്ലോ മാധ്യമ വ്യാപാരം പൂർത്തീകരിക്കപ്പെടുക, സ്വാഭാവികമാണ്. അതിലൊന്നും നമ്മളിപ്പോൾ മറ്റൊരു തരത്തിൽ തന്നെ കണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇതൊക്കെ സാധാരണ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കപ്പെട്ട് അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ഇത്തരം പ്രചരണങ്ങൾക്ക് വലിയ സ്വാധീനമില്ല എന്ന് ബോധ്യപ്പെടും. അല്ല, അതൊക്കെ സംബന്ധിച്ചിപ്പോൾ പാർട്ടി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച് കൊടുത്ത വാർത്തകളിൽ ഞാൻ പ്രതികരിക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത്. ഈ ചോദ്യങ്ങളൊക്കെ അതാണ്, മാധ്യമങ്ങളിൽ പല വാർത്തകളും വരും. ആ വാർത്തകളോട് നമ്മൾ പ്രതികരിക്കുമ്പോൾ അതൊരു വാർത്തയാകും, സ്വാഭാവികമാണ്. അല്ല, ഒരു തെറ്റുള്ള കാര്യമൊന്നുമില്ല. പക്ഷെ ഇപ്പം നമുക്ക് അത് സംബന്ധിച്ച് ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. പൊന്നാനിയിൽ ടീം സിദ്ദീഖിന് സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് പോസ്റ്റ് ഒട്ടിച്ചതിന് പുറമെ കുറച്ച് ആളുകൾ ഇന്നലെ അവിടുത്തെ പ്രാദേശിക ചാനലുകളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ആവശ്യം പാർട്ടി നേതൃത്വത്തിന് മുന്നിലുണ്ടോ? അത് പരിഗണിക്കുന്നുണ്ടോ? പാർട്ടി അങ്ങനെയല്ല, ഈ പാർട്ടിക്കൊരു പ്രോസസ്സല്ലേ, അതിലൂടെയാണ് കടന്നു പോയത്. ഇതൊന്നും പാർട്ടിയുടെ ഒരു എനിക്ക് അറിഞ്ഞുകൂടത്തിനെ കുറിച്ച് ബേസിക്കലി അതാണ് കാര്യം. എനിക്കറിയാത്തൊരു കാര്യത്തെ കുറിച്ച് ഞാൻ അഭിപ്രായം പറഞ്ഞാലും കുഴപ്പമില്ല, വെറുതെ നമ്മൾ അതിലേക്ക് പോകേണ്ട കാര്യമില്ല. നമുക്കറിയാത്തൊരു കാര്യത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ്റെ ചോദ്യത്തിനോട് ഞാൻ പ്രതികരിച്ചാൽ അതൊരു ഗുണപരമായ കാര്യം. ഇതിനെ കുറിച്ചൊന്നും ഞാൻ ആദ്യം ചോദ്യം വേണ്ട, രണ്ടു ദിവസം കൊണ്ട് തീരേണ്ട കാര്യമില്ലേ? ചോദിച്ചു ചോദിച്ചു വെറുതെ നമ്മൾ എന്തിനാ? ഇതിനങ്ങനെ മതി, ഇതിപ്പോ ഇതിപ്പോ ഇതൊക്കെ രണ്ട് ദിവസത്തെ ഒരു ആകാംക്ഷയുള്ളൂ, അവിടെ തീരില്ലേ? അതിന് മുമ്പന്നെ അതിനെന്താ? ഈ പാലാരിവട്ടം പാലം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്, അതൊരു പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയം കൂടി ആവുന്നുണ്ട് അല്ലേ? അല്ല, പാലാരിവട്ടം പാലം തെരഞ്ഞെടുപ്പിന്റെ മാത്രം വിഷയമാണോ? കേരളത്തിന്റെ പൊതു സാമൂഹ്യാവസ്ഥയിലെ ഒരു വ്യത്യസ്ത അനുഭവമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരള ചരിത്രത്തിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട ആലോചനകളിൽ പാലാരിവട്ടം പാലം വ്യത്യസ്തമായ ഒന്നാണ്. അതൊരു അഴിമതിയുടെ പ്രതീകമായ പാലം പൊളിച്ചു മാറ്റി കാര്യക്ഷമതയുടെ ഭാഗമായിട്ടുള്ള ഒരു നിർമ്മാണം പൂർത്തീകരിച്ചു എന്നുള്ളതാണ്.
കേരളത്തിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ തെളിയിക്കണതിരിക്കുന്നു. കേരള ചരിത്രത്തിലെ അത്യപൂർവമായ ഒരു ചരിത്രാനുഭവമാണത്. കേരളത്തിന് ഇങ്ങനെയും ചെയ്യാൻ വളരെ വേഗത്തിൽ കാര്യങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാനാവും. നാട് ഒരുമിച്ച് നിൽക്കുമ്പോഴും ഗവൺമെൻറ് അഴിമതി വിമുക്തമാകുമ്പോഴും അതിൻ്റെ കാര്യപ്രാപ്തി വർദ്ധിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. എല്ലാ കേരളീയനും അഭിമാനിക്കാവുന്ന ഒന്നാണ് ഈ പാലാരിവട്ടം പാലത്തിൻ്റെ പുനർനിർമ്മാണം. അല്ല, ഇതിപ്പോൾ പിന്നെ കേരള സർക്കാരാണല്ലോ ആ മൂന്ന് പിന്നെ പാലങ്ങൾ അവിടെ നിരതരിയായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊക്കെ കേരള സർക്കാർ നിർമ്മിച്ചതാണ്. പിന്നെ വേഗത്തിൽ പൂർത്തീകരിക്കേണ്ട സാങ്കേതിക സഹായമായിരിക്കും ഗവൺമെൻറ് എല്ലാവരും സ്വീകരിക്കും. എനിക്കറിയില്ല, എനിക്കറിഞ്ഞൂടാ, അറിയാത്ത കാര്യത്തെ കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റില്ല. അല്ല, ആരോപണങ്ങളൊക്കെ ഞാൻ അതിനോട് ഇപ്പം തിരിക്കുന്നില്ല. അതൊരു ആക്ഷേപം ശരിയാവാനിടയില്ല. പൂർണ്ണമായ പട്ടിക വരട്ടെ. Mobiles and Computers, Sales and Service, KTK Plaza, Nilambur Road, Vandoor, Grand Furniture, Nilambur Road, Vandoor, Branch, Edakkara, Palunda. Oscar Cycles and Toys, Pandikkad Road, Cherukode 28.